എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ലീഗിൻ്റെ പ്രവർത്തകർ നേതാക്കളെല്ലാം തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണ്ണക്കടയും സ്വർണ്ണ ബിസിനസ്സുമായിട്ട് ഏതൊക്കെയോ രീതിയിൽ ബന്ധപ്പെട്ട് പിണഞ്ഞ് കിടക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഗമറുച്ചക്കും പൂക്കോയ തങ്ങൾക്ക് ശേഷം ലീഗിലാരാണ് ജ്വല്ലറി നിക്ഷേപ രംഗത്ത് കരുത്തു തെളിയിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യമായിരുന്നു, സംശയമായിരുന്നു. ആ ചോദ്യത്തിനും സംശയത്തിനുമെല്ലാമുള്ള മറുപടി കുറ്റ്യാടിയിൽ നിന്ന് പുറത്തു വരികയാണ്. മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരിക്കുന്ന ഒരു വ്യക്തി 60 കോടി രൂപയിലധികം വരുന്ന ജ്വല്ലറി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. കമറുച്ചയും പൂക്കോയ തങ്ങളും ചേർന്ന് 150 കോടി രൂപയുടെ ജ്വല്ലറി തട്ടിപ്പാണ് നടത്തിയത് എങ്കിൽ ഇവിടെ 60 കോടിയെ എത്തിയുള്ളൂ എന്ന് പറഞ്ഞ് ആളുകൾക്ക് ആശ്വസിക്കാം. പക്ഷെ അത് മൂത്ത ലീഗാണ്, ഇത് യൂത്ത് ലീഗാണ് എന്നുള്ള ചെറിയ വ്യത്യാസമുണ്ട് താനും. ആളേതായാലും ചെറിയ പുള്ളിയല്ല. ഇന്ന് ഇതുവരെയായി 200-ൽ അധികം പരാതികളാണ് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം നടത്തിയിരിക്കുന്ന ജ്വല്ലറി തട്ടിപ്പിനെക്കുറിച്ച് വിവിധ പോലീസ് സ്റ്റേഷനുകളായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലീഗായതുകൊണ്ട് ജ്വല്ലറിയും സ്വർണവും സ്വർണ്ണക്കട ഉദ്ഘാടനമൊക്കെ പതിവാണ്, ആരും അങ്ങനെ വലിയ ഇഷ്യൂ ആക്കില്ല. പക്ഷേ ഇഷ്യൂ ആക്കുന്നില്ലെങ്കിൽ കൂടി ലീഗിൻ്റെ തന്നെ പ്രവർത്തകരെ, ആ പ്രദേശത്തെ ലീഗ് അനുഭാവികളെല്ലാം വഞ്ചിച്ചാണ് ഈ പറയുന്ന 60 കോടിയിലധികം രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് അവരിറങ്ങുന്നത്. ആ ഇറങ്ങിയ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാവുന്ന ലാഭത്തിൻ്റെ ഭാഗമായുള്ള മുതൽ പോലും തിരിച്ചു കൊടുത്തില്ല എന്ന് വരുമ്പോൾ, പല നാട്ടിൽ പോയിരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പണത്തിന് വെറുതെ കൊണ്ടുപോയി കടലിൽ എറിഞ്ഞതിന് സമമാക്കിയതിനാലാണ് പല ലീഗ് അനുഭാവികളും പ്രവർത്തകരും ഇവർക്കെതിരെ രേഖാമൂലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി ചെന്നത്. പരാതി കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഇതൊന്നല്ല, 100-ൽ അധികം വരുന്ന പരാതികൾ ഇപ്പോൾ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതും. ഈ പ്രതി അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ലീഗിലെ പല ഉന്നത നേതാക്കളുമായി അടുത്ത ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാവാണെന്ന് തന്നെയാണ്. സമന്നതനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊപ്പം, യൂത്ത് ലീഗിൻ്റെ തന്നെ തലതൊട്ടപ്പൻ പി കെ ഫിറോസിനൊപ്പം. തൊപ്പിവെച്ച അദ്ദേഹത്തെ ഞാൻ പറഞ്ഞറിയേണ്ട ആവശ്യമില്ലല്ലോ, ആളാരാണെന്ന് നിങ്ങൾക്ക് തന്നെ പിടികിട്ടുകയും ചെയ്യും. ഒപ്പം ആ കരിക്കെടുത്ത് നിൽക്കുന്ന പുള്ളി ആരാണ് എന്ന് പ്രത്യേകം നോട്ട് കൂടി ചെയ്യുക. കൂട്ടത്തിൽ കുറച്ചെങ്കിലും വ്യത്യസ്തയായിട്ടുള്ളത് ഇതാണ്, കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം ലീഗിൻ്റെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടെ നിൽക്കുന്നു, അതും ജ്വല്ലറി തട്ടിപ്പ് കേസിലെ പ്രതി തന്നെ. ഇതും കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇനിയുമുണ്ട്. ലീഗിൻ്റെ ഏതോ ഒരു സമരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം സ്വന്തം വീട്ടിലെ ജനലിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററും ഒപ്പം കയ്യിലെടുത്തിരിക്കുന്ന ലീഗിൻ്റെ ഹരിത പതാകയും. ഇങ്ങനെ പടങ്ങൾ ഒരുപാട് നീളുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെമിനാറിനിടയിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന പടമാണ് നേരത്തെ കണ്ടത്. ഇത് അദ്ദേഹം ഗോൾഡ് പാലസ് എന്ന പേരിൽ ആരംഭിച്ച ജ്വല്ലറിയുടെ റീ ഇനോഗ്രേഷൻ്റെ ക്ഷണക്കത്താണ്. 2016 ജൂലൈ 14 കുറ്റ്യാടിയിൽ റീ ഓപ്പണിംഗ് ആയ ആ സ്ഥാപനത്തിൻ്റെ അന്ന് ആ ഉദ്ഘാടന കർമ്മം, രണ്ടാമതും തുറക്കുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. അപ്പോൾ പങ്ക് ഏതായാലും വ്യക്തമാണ്. ഈ പങ്ക് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ കിട്ടിയെന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുമാണ്. പിന്നെ ഒരു ചോദ്യം, നാട്ടിലുള്ള എല്ലാ സ്വർണ്ണക്കടകളും ഉദ്ഘാടനം ചെയ്യാൻ എന്തിനാണ് ഈ പാണക്കാട് നിന്നുള്ള തങ്ങൾമാരെ തന്നെ പോകണമെന്ന് ലീഗിന് നിർബന്ധമെന്നുള്ളതാണ്? ഇവർക്ക് നേരിട്ടുള്ള ഷെയറാണോ? ഇനി അതല്ല, സ്വർണ്ണക്കള്ളക്കടത്തുമായി സ്വർണ്ണക്കടയുമായി സ്വർണ്ണാഭരണ രംഗവുമായി ബന്ധപ്പെടുത്തി മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമാണോ ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും, അല്ലെങ്കിൽ പറയേണ്ടതാണ്. കഴിഞ്ഞ മഞ്ചേശ്വരത്ത് നടന്നിരിക്കുന്ന ജ്വല്ലറി തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളും ഇപ്പോൾ കുറ്റ്യാടിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന 60 കോടിയുടെ ജ്വല്ലറി തട്ടിപ്പും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ലീഗിൻ്റെ പ്രവർത്തകർ നേതാക്കളെല്ലാം തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണ്ണക്കടയും സ്വർണ്ണ ബിസിനസ്സുമായിട്ട് ഏതൊക്കെയോ രീതിയിൽ ബന്ധപ്പെട്ട് പിണഞ്ഞ് കിടക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ആരോപിക്കുകയല്ല, പക്ഷേ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷണത്തിലൂടെ പുറത്ത് വരട്ടെ, അല്ലെങ്കിൽ വരണം എന്നുള്ള ചെറിയ അഭ്യർത്ഥന മാത്രം, കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇതിനൊരു കണ്ടിന്യൂഷൻ ഇപ്പോഴും പരാതികൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പരാതികൾ ലഭിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ അധികം വൈകാതെ തന്നെ പൂക്കോയത്തങ്ങളും ഗമറുചിയനൊക്കെ അനുഭവിച്ചതുപോലെ കുറച്ച് കാലം റിമാൻഡിൽ ജയിലിൽ കിടന്നതിന് ശേഷം ലീഗ് തന്നെ പുറത്തിറക്കുന്നു. പിന്നീട് ലീഗിൻ്റെ തന്നെ ഒരു ഒത്തുതീർപ്പ് ശ്രമങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി വന്നുകൂടായിക എന്നൊന്നുമില്ല, അത് വന്നേക്കാം. അപ്പോഴും ലീഗ് പറയുന്നത് ലീഗിന് യാതൊരുവിധ കോട്ടവും ഇവർ വരുത്തിയിട്ടില്ല, ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾക്കെല്ലാം ലീഗ് മധ്യസ്ഥം പറയും. ഇത്ര ദിവസങ്ങൾക്കകം ഇവർക്ക് പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ലീഗ് ആലോചിക്കും തുടങ്ങിയിട്ടുള്ള ക്ലീഷെ
നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മാത്രമായിരിക്കും മറുപടിയായിട്ട് പറയുക എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ മുണുകണം.